വിദേശങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഏതാണ്ട് 5 ലക്ഷത്തിലധികം പേർ സംസ്ഥാനത്തെത്തുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇതിൽ 1.5 ലക്ഷം പേർക്കെങ്കിലും ഈ കോവിഡ് ബാധ ഉണ്ടാകുമെന്നും ചികിത്സ നൽകേണ്ടി വരുമെന്നും കണക്കുകൂട്ടലുകളുണ്ട്. അനൌദ്യോഗികമായി അത് പറയുന്നുമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വേണ്ട ചികിത്സാ സൗകര്യം ഒരുക്കേണ്ടതുണ്ട്. ഇതിനായി മെഡിക്കൽ കോളേജ് ആശുപത്രികളെയും ജില്ലാ ജനറൽ ആശുപത്രികളെയുമാണ് ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. 8 മെഡിക്കൽ കോളേജുകൾ അവിടങ്ങളിലെല്ലാം തന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. മറ്റ് ജില്ലാ ജനറൽ ആശുപത്രികൾ, എല്ലാ ജില്ലകളിലുമുള്ള ജില്ലാ ജനറൽ ആശുപത്രികളിലും കോവിഡ് ചികിത്സയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെഡിക്കൽ കോളേജ് ആശുപത്രികളിലുള്ള ജില്ലകളിൽ പ്രധാനമായും ചികിത്സ നൽകുന്നത് ഈ മെഡിക്കൽ കോളേജുകൾ വഴി തന്നെയാണ്. അവിടെ എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 23 തന്നെ പേവാടിൻ്റെ ഒരു ഭാഗം ഒഴിപ്പിച്ചെടുക്കുകയും ചൈന, കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന് കൊറോണയ്ക്ക് സമാനമായ രോഗലക്ഷണങ്ങളുമായി വരുന്ന ആൾക്കാരെ ചികിത്സിക്കുന്നതിനായി പ്രത്യേകതരം OPയും അവരെ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനായി പ്രത്യേകം ഒരു ബ്ലോക്കും സജ്ജമാക്കുകയുണ്ടായി. ഇതിനായിട്ട് 40 പ്രത്യേകം ഐസൊലേഷൻ റൂമുകൾ, ബാത്റൂം സൌകര്യത്തോടുകൂടിയ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 40 പ്രത്യേകം ഐസൊലേഷൻ റൂമുകൾ മാറ്റിയിടുകയും അവിടങ്ങളിൽ മറ്റു രോഗികളെ അഡ്മിറ്റ് ചെയ്യാണ്ടിരിക്കുകയും ചെയ്തു. 40 റൂമുകൾ എന്നുള്ളതിൽ നിന്ന് 183 റൂമുകളായിട്ട്, ഈ റൂമുകൾ ഓരോന്നും തന്നെയും ബാത്ത് അറ്റാച്ച്ഡ് ആയിരുന്നു, പ്രത്യേകം ടോയ്ലറ്റ് സൌകര്യവും ഉണ്ടായിരുന്നു. 183 നോൺ ICU ഇൻഡിവിജ്വൽ ഐസൊലേഷൻ റൂമുകളും. ഗുരുതരമായ ചികിത്സ ബാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ രോഗബാധ സംശയിക്കുന്നവർക്ക് ഗുരുതരമായ അവസ്ഥയുണ്ടാവണമെങ്കിൽ അവരെ ചികിത്സിക്കുന്നതിനായി 40 ബെഡുകളുള്ള പ്രത്യേകം ICU സജ്ജീകരിക്കുകയുണ്ടായി. ഈ സൗകര്യങ്ങളൊന്നും തികയാതെ വരുന്നൊരു സാഹചര്യത്തിലാണ് സ്വകാര്യ മേഖലയുടെ കൂടി സഹായം തേടുന്നത്. 1311 ആശുപത്രികളാണ് ഇതിനോടകം സർക്കാരുമായി സഹകരിക്കാനുള്ള അറിയിപ്പ് അല്ലെങ്കിൽ സമ്മതം അറിയിച്ചിട്ടുള്ളത്. ഈ ഇവിടങ്ങളിൽ നിന്നായി ഏതാണ്ട് 50,000 കിടക്കകൾ നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ICU ബെഡുകളും വെന്റിലേറ്ററുകളും ഒക്കെ ഉൾപ്പെടും. എന്നാൽ മെഡിക്കൽ കോളേജുകളാണ് പ്രധാനമായും ഒരു ടെറിഷറി കെയർ ചികിത്സ നൽകുന്ന സംവിധാനം എന്നുള്ള നിലയിൽ മെഡിക്കൽ കോളേജുകളെ തന്നെയാകും കൂടുതൽ ആശ്രയിക്കാനാകുക. അതുകൊണ്ട് തന്നെ അവിടെ ചികിത്സയിലെത്തുന്ന രോഗികൾക്ക് വിദഗ്ധ സംഘങ്ങൾ, അതായത് മെഡിക്കൽ മേഖലയിലെ വിദഗ്ധരടങ്ങുന്ന പല സംഘങ്ങളാക്കി തിരിച്ചാണ് ഇവർക്ക് ചികിത്സ നൽകുന്നത്. ഡോക്ടർമാരുടെ കുറവ് നമ്മളെ അധികം ബാധിക്കുന്നില്ല. കാരണം PG റെസിഡന്റ് ഡോക്ടർമാരും ഹൗസ് സർജൻമാരും കൂടി ഉള്ളത് കാരണം നമ്മുടെ ആവശ്യപ്പെടുന്ന റേഷ്യോയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഡോക്ടർമാരുടെ കുറവ് നമ്മളെ വലുതായിട്ട് അലട്ടുന്നില്ല. എങ്കിൽ തന്നെയും നഴ്സിംഗ് സ്റ്റാഫ്, മറ്റ് ക്ലീനിംഗ് സ്റ്റാഫ് എന്നിവരുടെ കാര്യത്തിൽ നമുക്ക് ചെറിയ ന്യൂനതകളൊക്കെ ഉണ്ടായേക്കാം. ഇത് പരിഹരിക്കുന്നതിനായിട്ട് സർക്കാർ നിയമനങ്ങൾ നടത്തുന്നുണ്ട്. NHM വഴി പുതിയതായിട്ട് ആൾക്കാരെ പോസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മാനുഷിക വിഭവശേഷിയെ നമുക്ക് വലുതായി അഫക്ട് ചെയ്യാണ്ട് തന്നെ ഇത്രയും രോഗികളെ ചികിത്സിക്കാൻ തക്കത്തിൽ നമ്മൾ പ്രാപ്തമാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. അടുത്തതായിട്ടുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ട അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതായത് ഒന്നാമത് ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, അത് കോവിഡ് പരിശോധനയുണ്ട്, കോവിഡ് പരിശോധനകളുടെ മറ്റുള്ള ലാബ് ലബോറട്ടറി പരിശോധനകളുണ്ട്, റേഡിയോളജി സർവീസ്, അത് എക്സ്റേ ആയാലും CT സ്കാൻ ആയാലും MRI ഉൾപ്പെടെയുള്ള റേഡിയോളജി സർവീസ് എന്നിവ ഇവർക്ക് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവരുടെ ലബോറട്ടറി സൗകര്യങ്ങൾക്കായി പ്രത്യേകം ഇവ കോവിഡ് രോഗികൾക്ക് മാത്രമായിട്ട് ഒരു ലാബ് നമ്മൾ എയർമാർക്ക് ചെയ്ത് മാറ്റിവെച്ചിട്ടുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളും മനുഷ്യ വിഭവശേഷിയും ഒരുക്കുക മാത്രമല്ല മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ചെയ്തിട്ടുള്ളത്, വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ. കാരണം രോഗികളെ ചികിത്സിക്കുന്നതിന് വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ, PPE കിറ്റ്, ഗ്ലൗസ്, N95 മാസ്ക്, 3-ലെയർ മാസ്ക് അടക്കമുള്ള സംവിധാനങ്ങൾ ആവശ്യമാണ്. ഇതെല്ലാം സമാഹരിക്കുക കൂടി ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട്. അത് വ്യക്തികളിൽ നിന്നുള്ള സംഭാവനയായും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും മറ്റുള്ള NGO കളിൽ നിന്നുമൊക്കെയുള്ള സംഭാവനകളായി സ്വീകരിച്ചുകൊണ്ടാണ് ഇനി വരുന്നൊരു സമയം, അതായത് രോഗികളുടെ എണ്ണം അനിയന്ത്രിതമായി കൂടാനുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട്
പരമാവധി വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ സമാഹരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല രോഗികൾക്ക് ആവശ്യമായ ഭക്ഷണം നൽകേണ്ടതുണ്ട്, സമീകൃത ആഹാരം നൽകേണ്ടതുണ്ട്, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ രോഗികൾക്ക് ആവശ്യമായ വസ്ത്രം കൂടി നൽകേണ്ടതുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ആശുപത്രികൾ അവയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 40 ലക്ഷം വയോജനങ്ങളാണുള്ളത്. ഇതിൽ 59% പേർ മാരക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ തന്നെ രോഗത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശികമായ സ്പ്രെഡ് ഉണ്ടാവുകയും പിന്നീടത് കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്ക് മാറുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇത്തരം പേരെയൊക്കെ ബാധിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ കൂടി പരിചരിക്കുന്നതിനാവശ്യമായ തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികൾ. അതാണ് ഏറ്റവും ഉയർന്ന ആശുപത്രികൾ. അവിടെയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി അതുപോലെ തന്നെ വിദഗ്ധ ചികിത്സ അടക്കമുള്ള സൗകര്യങ്ങൾ നിലവിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഗർഭിണികൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത്. അതുകൊണ്ട് ഇഷ്ടംപോലെ ഗർഭിണികളായ സ്ത്രീകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും രോഗം ബാധിക്കുകയോ രോഗബാധ സസ്പെക്ട് ചെയ്യുകയോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്നതാണ്. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള പരിചരണം നൽകുന്നതിന് വേണ്ടി കോവിഡ് ബാധ സംശയിക്കുന്നവരെയോ കോവിഡ് ബാധിച്ചവരെയോ ചികിത്സിക്കുന്നതിനായിട്ട് പ്രത്യേകം ലേബറും പ്രത്യേകം സിസേറിയൻ ശസ്ത്രക്രിയ ആവശ്യമായി വരികയാണെങ്കിൽ അവരെ ചികിത്സിക്കുക ട്രീറ്റ് ചെയ്യുന്നതിനായിട്ട് പ്രത്യേകം ഓപ്പറേഷൻ തിയേറ്റർ എന്നീ സജ്ജീകരണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നിയോനേറ്റൽ ICU, പീഡിയാട്രിക് ICU എന്നിവയ്ക്കുള്ള സജ്ജീകരണവും ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൈവിട്ടു പോകും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള ഹോസ്റ്റലുകൾ, സ്റ്റേഡിയങ്ങൾ അടക്കം കിടക്കകൾ ഒരുക്കിക്കൊണ്ട് അവിടെയെല്ലാം ആശുപത്രി സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എത്ര പേർക്ക് വിദഗ്ധ ചികിത്സ നൽകാനാകും എന്നുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുക, വൈറസിനെ തോൽപ്പിക്കാൻ നമുക്ക് മുന്നിൽ മറ്റു വഴികളില്ല എന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവിലൂടെ മാത്രമേ നമുക്ക് വൈറസിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവൂ. കോവിഡിനൊപ്പം ജീവിക്കുമ്പോൾ തന്നെ കോവിഡിനെ അകറ്റി നിർത്തി ജീവിക്കുമ്പോഴാണ് നമ്മൾ വിജയം കൈവരിക്കുക.